വലിയ പണ്ഡിതനാണ്, മഹാനവർകൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന മഹാനവർകൾക്കൊരു കത്തെഴുതുന്നുണ്ട്. രാജാവാണെന്ന് ഖലീഫയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്, മഹാനവറുകളുടെ ഒരു ഉപദേശം എഴുതി കൊടുത്തേക്കുകയാണ് ഒരു കത്ത്. ആ മെസ്സേജ് നമുക്കൊക്കെയും പ്രധാനമാണ്, നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അറിയുക, മനസ്സിലാക്കണം, ഒരടിമക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് നിയ്യത്തുകൾക്ക് അതിന്റെ തോതനുസരിച്ചാണ്, നിയ്യത്തുകൾക്കനുസൃതമാണ് ഒരാൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്. ഏത് അമലും ഏത് പ്രവർത്തനവും പരിപൂർണമായി അത് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നിയ്യത്തുകൾ പ്രധാനമാണ്. നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ ആ പ്രവർത്തനം ശരിയാവും, അല്ലെങ്കിൽ എവിടെയൊക്കെയോ തടസ്സങ്ങളും എന്തെല്ലാം പല പ്രശ്നങ്ങളും സംഭവിക്കും. അള്ളാഹുവിന്റെ സഹായം പരിപൂർണമായി നമുക്ക് ലഭ്യമാവുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏത് കാര്യവും പരിപൂർണമാകണമെങ്കിൽ, എന്ത് കാര്യവും നടക്കണമെങ്കിൽ രാജാധിരാജനായ അള്ളാഹുവിന്റെ സഹായമില്ലാതെ സാധ്യമല്ലല്ലോ. ആ സഹായം നമുക്ക് പരിപൂർണമായി ലഭ്യമാവണമെങ്കിൽ നമ്മുടെ നിയ്യത്തുകൾ പ്രധാനമാണ് എന്നാണ് മഹാനവർകൾ സൂചിപ്പിക്കുന്നത്. ഫമൻ തമ്മത് നിയ്യതുഹു തമ്മ ഔനല്ലാഹിലാ, അള്ളാഹുവിന്റെ സഹായം പരിപൂർണമായി ഒരുത്തന് ലഭിക്കണമെങ്കിൽ അവന്റെ നിയ്യത്ത് പരിപൂർണമായിരിക്കണം. നിയ്യത്ത് അള്ളാഹുവായിരിക്കണം അവന്റെ ലക്ഷ്യം, ആഖിറത്തിലുള്ള പ്രതിഫലമായിരിക്കണം അവന്റെ ലക്ഷ്യം. എന്നാൽ ആ അമലിന്, എല്ലാ കാര്യത്തിന്, ആ ഒരു പ്രവർത്തനത്തിന് റബ്ബിന്റെ പരിപൂർണമായ സഹായം ലഭിക്കുമെന്ന് സാലിം ഇബ്നു അബ്ദുല്ലാഹ് മഹാനവർകൾ പറയുന്നു. അള്ളാഹുവിന്റെ അവന്റെ ആഗ്രഹങ്ങൾ ദുന്യവിയായ ആഗ്രഹങ്ങളാണ്. ഒരു അമൽ ചെയ്യുമ്പോ അവന്റെ ഉദ്ദേശം മറ്റാരെങ്കിലും കാണണമെന്നാണ്. എന്നാൽ റബ്ബിന്റെ സഹായം അവന് തീരെയില്ല എന്ന്, അള്ളാഹുവിന്റെ സഹായം അവന് പരിപൂർണമായും ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്ന് സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, നമ്മുടെ ഏതു കാര്യവും പരിപൂർണമാകണമെങ്കിൽ, ഏത് പ്രവർത്തനങ്ങളും പരിപൂർണമായി പര്യവസാനം ഉണ്ടാകണമെങ്കിൽ നല്ല നിയ്യത്ത് അത്യാവശ്യമാണ്. ഏത് അമലിനും നല്ല നിയ്യത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എല്ലാം നിഷ്ഫലമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂൽ